നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. വേദികളിൽ മത്സരം കൊഴുക്കുകയാണ്, അതുപോലെ തന്നെ ഓഫീസ് റൂമിൽ പ്രിൻസിപ്പൽ ഓഫീസ് റൂമിലും സംഭാവനകളുടെ കൂമ്പാരാവുന്നു എന്നൊരു തോന്നലാണ്. ഇപ്പോൾ എസ് എം ജി സ്കൂളിലെ 83-84 വർഷത്തിൽ എസ് എസ് എൽ സി പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവർ സംഭാവന കൈമാറാൻ എത്തിയതാണ് അല്ലേ? ഊട്ടുപുരയിലേക്കാണ് അല്ലേ? ഊട്ടുപുരയിലേക്ക്. ഞങ്ങൾ 83-84 എസ് എൽ സി ബാച്ചുകാരാണ്. ഞങ്ങൾ മിനിങ്ങാന്നാണ് ടീച്ചർ ഞങ്ങളെ വിളിക്കുന്നത്. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഒരു 12,500 രൂപ ഏറെക്കുറെ 200 something കുട്ടികൾക്ക് ഉള്ള ഉച്ചഭൂണുള്ള കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ പേര് ഷാജി, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ ശശികുമാർ, സെക്രട്ടറിയാണ് ഈ ഗ്രൂപ്പിൻ്റെ. ഇത് ഷാജി. ഞാൻ മറ്റേ റിട്ടയർമെൻ്റ് ഒരു എംപ്ലോയിയാണ്, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പം ഞാൻ വളരെ വൈകിയാണ് പ്രിൻസി നമ്മളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. പക്ഷേ അറിയിച്ച സമയം മുതൽ ഇതിനെ നിങ്ങൾ അതോരാത്രം പ്രയത്നിക്കുകയാണ്. പേര് മൊയ്തീൻകുട്ടി, ഗ്രൂപ്പിൻ്റെ ഖജാഞ്ചിയാണ്. സുലൈമാൻ പത്തുകുടി. അശോകൻ. എൻ്റെ പേര് വിജയൻ ചേലക്കര. വിജയൻ ചേലക്കര. ദേവദാസ്. രാധാകൃഷ്ണൻ. ഈ കലോത്സവം നാട് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. പൂർവ്വ വിദ്യാർത്ഥികളോട്, 83-84 ബാച്ചുകാരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് ഇന്നലെയാണ്, മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്നത്. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 10 മണി ആകുമ്പോഴേക്കും 12,500 രൂപയാണ് സ്വരൂപിക്കാൻ പറ്റുള്ളൂ, ഒറ്റ ദിവസം ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ തുക കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് ഈ 24 hours ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു ഒരു ആശ്വാസമുണ്ട്. ഇത്രയുള്ളൂ. നാട് ഏറ്റെടുത്ത ഉത്സവത്തിൻ്റെ കാഴ്ചകൾ റൈറ്റ് ടു ഷൈൻ ചാനലിലൂടെ തന്നെ പ്രേക്ഷകരിലും എത്തുകയാണ്. വേദികളിൽ മത്സരം കൊടുക്കുകയാണ്. മറ്റു വിശേഷങ്ങൾ കാണാം.